ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് ആണ്. നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഇലയട. അപ്പൊ അതെങ്ങനെ നമ്മൾ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുന്ന. അവരുടെ കൈപ്പുണ്യ ഒന്നും വരില്ല, എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ തീർച്ചയായും നിങ്ങൾ നമ്മുടെ വീഡിയോ മുഴുവനായി തന്നെ കാണുക. എവിടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെല്ലം. നമ്മൾ ആവശ്യത്തിന് വെല്ലം മേടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇടുന്ന അളവ് നമ്മുടെ ഇഷ്ടത്തിനാണ്. നമുക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ, അല്ലേ കുറവായിടാം. ഇനി നമുക്ക് വെല്ലത്തിനൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് രണ്ട് രീതിയിലെടുക്കാം. അതാ ഇതുപോലെ ചെയ്തെന്ന് വെച്ചാൽ വെല്ലം നല്ല എന്താ കുറച്ച് തടി കട്ടിയില്ലാതെ തന്നെ പൊടിഞ്ഞു കിട്ടും. പിന്നെ നമ്മൾ അടുത്ത ചെയ്യുന്നത് കുത്തി പൊടിക്കുക. എന്താ ഇതുപോലെ ചെയ്യുക, എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വെല്ലമൊക്കെ നമ്മൾ നന്നായി തന്നെ പൊടിച്ചെടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ തേങ്ങ. അപ്പോൾ നമ്മളൊരു ആവശ്യത്തിന് തേങ്ങയും മേടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊരു 50 എണ്ണമൊക്കെയാണ് പ്ലാൻ ചെയ്തത്. അതിന് ഒരു 5-6 തേങ്ങ മതിയാവും. അപ്പോൾ തേങ്ങ ചിരവി എടുക്കുമ്പോഴേക്കും അതിൻ്റെ അളവ് കൂടി വരും. അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു രുചി കൂട്ടാനുള്ള സംഭവങ്ങൾ. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ സെറ്റായി. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മൾ ആ വെട്ടി വെച്ച തേങ്ങയൊക്കെ ഒന്ന് നന്നായി ചിരവെടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു തേങ്ങയുടെ അളവ് കൂടിയാലും കുഴപ്പമില്ല, അത് നല്ല രുചി തന്നെയാണ്. അപ്പോൾ നന്നായി തന്നെ നമുക്ക് തേങ്ങ ചിരവെടുക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ഇതൊന്ന് കഴിച്ചിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. കഴിച്ചിട്ടില്ലെങ്കിൽ ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി സ്നാക്സ് ആണ്. അതുപോലെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം കൂടിയാണ്. അപ്പോൾ നമുക്ക് എല്ലാ തേങ്ങയും ഒന്ന് നന്നായി തന്നെ ചിരവിയെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ തേങ്ങ ഒന്ന് ചിരവിയെടുത്തു. ഇനി അത് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത പണി തുടങ്ങാം. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ആവശ്യമുള്ളത് അരിപ്പൊടി. ഇതാണ് അതിൻ്റെ ഒരു കവറിങ് ചെയ്യുന്ന ഭാഗം. അപ്പോൾ അരിപ്പൊടിയൊക്കെ നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. നമ്മളൊരു 3 കിലോ അരിപ്പൊടി മേടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പാത്രത്തിലേക്കിട്ട് ഒന്ന് പരുവത്തിലാക്കി വയ്ക്കാം. അപ്പോൾ ഇനി നമ്മുടെ ആ അരിപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് കുഴച്ച് പരുവത്തിലാക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടി, ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് കലക്കിയ വെള്ളം ചേർക്കുക, അല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടിയിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്തായാലും ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ അരിപ്പൊടി ഒന്ന് കുഴച്ച് നല്ല പരുവത്തിലാക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ആവശ്യത്തിന് പാകത്തിന് വെള്ളം ഒഴിച്ചൊഴിച്ച് ഇതാ ഈ പരുവത്തിലാക്കി എടുക്കണം. ഒരുപാട് ലൂസായി പോയാൽ പ്രശ്നമാണ്, മാവ് അങ്ങോട്ട് നമ്മുടെ ഇലയിലേക്ക് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ അരിപ്പൊടിയും നന്നായി തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കുറച്ച് അപ്പോൾ ദാ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ. വെല്ലം, തേങ്ങ ചിരവിയെടുത്തത്, പൊരികടലപ്പരിപ്പ്, പിന്നെ നമ്മുടെ അവല്, മാവ് സെറ്റാക്കി വെച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തു വരേണ്ടത്. നമ്മൾ എടുത്തിരിക്കുന്നത് പ്ലാച്ചി ഇലയാണ്. ഇതാ ഞങ്ങളുടെ പ്ലാച്ചി ഇല, ഇതിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് മാവ് കൊണ്ട് കുഴച്ചിട്ടിട്ട് ആവശ്യത്തിന് തേങ്ങ, വെല്ലം, പിന്നെ അവല്. നമ്മൾ ഒരുപാട് കട്ടിയിൽ അങ്ങോട്ട് പരത്താൻ പാടില്ല. കുറച്ച് നൈസായിട്ട് അധികം കട്ടിയൊന്നും കൂടെ അത് വേണം പരത്താൻ. അപ്പോൾ എല്ലാം പാടെ ഇട്ടിട്ടൊന്ന് മടക്കി വയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ പരിപാടി. സംഭവം ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി, നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രുചികരമായ ഒരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് പണ്ട് കാലത്തൊക്കെ നമ്മൾ കുറേ കഴിച്ചിട്ടുണ്ടാവും, ഇപ്പോഴും ഉണ്ടാക്കുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് കട്ടിയൊന്നും കൂടാതെ തന്നെ നന്നായി പരത്തിയെടുത്ത്
വീണ്ടും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഇതാ ഇതൊക്കെയാണ് അതിൻ്റെ രുചിക്കൂട്ട്. കാണുമ്പോൾ തന്നെ ഒരു കൊതിയാവുണ്ട്. അപ്പോൾ ഇതൊന്ന് റെഡിയായി കഴിഞ്ഞാൽ സംഭവം എങ്ങനെയുണ്ടാവുന്ന പറയേണ്ടതില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം നമുക്കൊന്ന് സെറ്റാക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് പാത്രമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ആ റെസിപ്പി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലൊക്കെ കുഴച്ച് സെറ്റാക്കി വെച്ച് നമ്മുടെ എല്ലാടെ അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്താ നമ്മൾ ഈ രീതിയിൽ വെക്കുക. നമ്മളൊന്ന് ഇതിനൊന്ന് ചൂടാക്കി എടുക്കാനാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വേവ് കിട്ടും. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വെന്ത് വരുമ്പോൾ സംഭവം നല്ല നൈസായിട്ട് തന്നെ. അപ്പോൾ എല്ലാം റെഡിയാക്കി നമുക്കിനി അതിനെ അടച്ചു വെക്കാം. അപ്പോൾ തീ കൊടുക്കുമ്പോൾ കരി പിടിക്കാതിരിക്കാനാണ് നമ്മൾ ചട്ടിയിൽ ചാരമൊക്കെ തേച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങളിങ്ങനെ ഒരു നാടൻ രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ചട്ടി അധികം കരി പിടിക്കത്തില്ല. അപ്പോൾ ഒരു 15 to 20 minutes വെച്ചിട്ടുണ്ട് നമ്മൾ. ഇതാ കണ്ടില്ലേ ആ സ്റ്റീം അങ്ങോട്ട് ആവി അങ്ങോട്ട് പുറത്തേക്ക് കട്ടയ്ക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡിയായിരുന്നാ തോന്നുന്നു. ഇനിയൊക്കെ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ മുകളിൽ ഇലയൊക്കെ ഉള്ളതുകൊണ്ട് അധികം ചൂടൊന്നും തട്ടാതെ നമ്മുടെ കൈയൊന്നും പൊള്ളാതെ തന്നെ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ആ ഇലയുടെ മണമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സംഭവമൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ടേസ്റ്റിങ്ങിലേക്ക് കിടക്കാം, എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ടേസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്ക്. കഴിച്ചോ കഴിച്ചോ. എങ്ങനെയുണ്ട് സംഭവം? പഴയ കാലത്ത് അതേ ഓർമ്മകളും ഒക്കെ തിരിച്ചു കൊണ്ട് തന്നെ പോലെ ഉണ്ട്. ആ കടലണ്ടിയും വെള്ളത്തിൻ്റെയും വെള്ളം തേങ്ങ അവില് ഒഴിച്ചിട്ടുണ്ട്. ആ കടലെ കടിക്കുമ്പോൾ ഇത് കിട്ടുന്നുണ്ട്. സൂപ്പറായിട്ട് കുളിച്ചിട്ടു ശരിക്കും നന്നു. പ്ലാച്ചി എല്ലാം മണം കൂടി വരുമ്പോ ഇത് വാഴയൊക്കെ കിട്ടില്ല. പ്ലാച്ചി പ്ലാച്ചി